നമ്മുടെ ഈമാൻ കൊണ്ടും തൗഹീദ് കൊണ്ടും നാം രക്ഷപ്പെടണമെങ്കിൽ നിർബന്ധമായും ഇഖ്ലാസ് അനിവാര്യമാണ്. ഇഖ്ലാസില്ലാത്ത ഒരു തൗഹീദില്ല, ഇഖ്ലാസില്ലാത്ത ഒരു വിശ്വാസം ഈമാനും സ്വീകാര്യം അല്ല. എന്താണ് ഇഖ്ലാസ് എന്ന് നാം പറഞ്ഞുപോയി. പരിശുദ്ധമായ ഒരേ ഒരു ലക്ഷ്യം, യാതൊരു കലർപ്പുമില്ലാത്ത ഒരേ ഒരു ലക്ഷ്യം, അഥവാ അള്ളാഹുവിനെ ലക്ഷ്യമാക്കുക, അവൻ്റെ പൊരുത്തം, അവൻ്റെ വജിഹ്, അവൻ്റെ സാമീപ്യം ലക്ഷ്യമാക്കുക, ഇതാണ് ഇഖ്ലാസ് എന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. ഈ ഇഖ്ലാസ് നമ്മിലുണ്ടെങ്കിൽ, ഒരാളിലുണ്ടെങ്കിൽ, ആ വ്യക്തിയിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാലും, ആ വ്യക്തിയിൽ ചില തെമ്മാടിത്തരങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിലും ആ വ്യക്തി രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇഖ്ലാസ് ഇല്ലെങ്കിൽ, ഇഖ്ലാസ് ഇല്ലാത്ത ലക്ഷ്യം ക്ലിയറാകാത്ത, അള്ളാഹുവിന്റെ പൊരുത്തമെന്ന നിയ്യത്ത് ക്ലിയറാകാത്ത ഒരുത്തൻ പണ്ഡിതനായാൽ അവന്റെ പാണ്ഡിത്യം കൊണ്ടൊരു കാര്യവുമില്ല. അവൻ ആബിദാണെങ്കിൽ, ഇബാദത്ത് കൊണ്ട് സജീവമായി ജീവിക്കുന്ന ആളാണെങ്കിലും അവന്റെ ഇബാദത്തിനൊരു വിലയും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങളുടെ മർമ്മം ഇഖ്ലാസാണ്, അള്ളാഹുവിന്റെ പൊരുത്തം എന്ന നിയ്യത്താണ് എന്ന ഒരേ ഒരു ലക്ഷ്യമാണ്. അതിലൊരു വ്യക്തിയോ ഒരു ശക്തിയോ ഒരു ഭൗതിക കാര്യലാഭമോ ഒന്നും കലരാത്ത വിധം 100% എന്റെ നിയ്യത്തെന്നെ പടച്ചു പോറ്റുന്ന, പരിപാലിക്കുന്ന, ദുനിയാവിന്റെ ആഖിറത്തിന്റെ സുഖത്തിന്റെ ദുഃഖത്തിന്റെ ആരോഗ്യത്തിന്റെ രോഗത്തിന്റെ അഭിമാനത്തിന്റെ അപമാനത്തിന്റെ ആണിന്റെ പെണ്ണിന്റെ കടലിന്റെ കരയിന്റെ ഭൂമിയുടെ ആകാശങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ റബ്ബ്, അവന്റെ പൊരുത്തം, അവന്റെ അടുപ്പം, ഇതെന്റെ ലക്ഷ്യം. അതിലൊന്നും കലരാതിരിക്കുക. ഇതുണ്ടോ, തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുള്ളവനാണെങ്കിലും രക്ഷ കിട്ടും. അതില്ലേ, എത്ര അറിവുള്ളവനാണെങ്കിലും, എത്ര കഠിനാധ്വാനത്തോടെ സൽക്കർമ്മങ്ങളിൽ നിരതനായാലും അവൻ പൊട്ടിപ്പോകും, തോറ്റു തൊപ്പിയിട്ട് നരകക്കുഴിയിൽ പതിച്ചു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അത്തരം പണ്ഡിതന്മാർ, പണ്ഡിതന്മാർ എന്ന് കേൾക്കുമ്പോ ആലിമല്ലേ, ആലിമ് വിളിച്ചോടത്തേക്ക് പോണ്ടേ, ആലിമല്ലേ ആലിമിന്റെ മജിലിസിലെത്തണ്ടേ, ആലിമല്ലേ ആലിമിന്റെ സംഘത്തിൽ മെമ്പറാകണ്ടേ, അങ്ങനല്ല, അങ്ങനെ ദീന് പറഞ്ഞിട്ടില്ല. ആലിം ചില യോഗ്യതകളുള്ള ആലിമാകണം, എങ്കിലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ ആലിമിനെയും ആലിമിന്റെ അനുയായികളെയും. അതിൽ പ്രധാനപ്പെട്ടതാണ് ആലിമിന് ഇഖ്ലാസ് ഉണ്ടായിരിക്കുക എന്നത്. ആലിമിന്റെ ലക്ഷ്യം റബ്ബിന്റെ പൊരുത്തം മാത്രമായിരിക്കണം. അതില്ലാത്ത ആലിമിന്റെ നാലയലത്ത് പോലും പോകരുതെന്ന് നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത്, അവരെ ദിക്ര ഹൽക്കക്കും പോണ്ട, അവരെ വാഴലിനും പോണ്ട, അവരെ പിന്നാലെ നടക്കും വേണ്ട, അവരെ അടുത്തു പോകരുത്. ഏതോ ഓഫീസിൽ നിന്നിറക്കിയ സർക്കുലർ അല്ല ഇത്. ഞാൻ മലപ്പുറത്തുനിന്ന് വണ്ടി കയറിയപ്പോ അവിടുന്ന് കൊണ്ടുവന്നൊരു മെസ്സേജും അല്ല ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഉമ്മത്തിനെ ഉണർത്തിയ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട സാരോപദേശമാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തജ്ലിസു ഇൻദ കുല്ലി ആലിം, നിങ്ങൾ എല്ലാ ആലിമിന്റെയും അരികിൽ പോയി ഇരിക്കണ്ട, എല്ലാ ആലിമിന്റെയും കൂടെ നിങ്ങൾ കൂടണ്ട. ലാ തജ്ലിസു, എന്റെ സമൂഹമേ നിങ്ങൾ ഇരിക്കരുത്, നിങ്ങൾ കൂടെ കൂടരുത്, സഹവസിക്കരുത്. ഇന്ദ കുല്ലി ആലിമിൻ, ആലിമെന്ന് കേൾക്കുമ്പോഴേക്ക് കൂടെ കൂടാൻ നിൽക്കണ്ട, കൂടെ ഇരിക്കാൻ നിൽക്കണ്ട. പിന്നെയോ, ഇല്ലാ ഇലാ ആലിമിൻ യദൂഖും മിൻ ഖംസിൻ ഇലാ ഖംസ്,
അഞ്ച് നെഗറ്റീവ് ഗുണങ്ങളിൽ നിന്ന് അഞ്ച് പോസിറ്റീവ് ഗുണങ്ങളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന, ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന, നയിച്ചുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങളെ നിങ്ങൾ അന്വേഷിക്കണം, അവരെ കൂടെ കൂടണം. നബിയുന മുഹമ്മദുൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയാൻ, ഇല്ലാ ഇലാലിമിൻ, ഒരു കൂട്ടം ആലിമിനെ ഒഴികെ ആ ആലിമിങ്ങളെ നിങ്ങൾ കണ്ടെത്തണം, അവരുടെ കൂടെ ഇരിക്കണം, അവരുടെ അനുയായികളാകണം, അവർ ക്ഷണിച്ചാൽ നിങ്ങൾ ഹാജരാകണം, അവരുടെ സഹവാസം നിങ്ങൾക്ക് ഉത്തമമാണ്. ഏതാണ് ആ ടീം ആലിമിങ്ങൾ? യദുഉകും മിൻ ഖംസിൻ ഇലാ ഖംസിൻ, അഞ്ചു കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അഞ്ചു ഗുണങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നവരാണവർ. ആരാണത്? മിനശ്ശക്കി ഇലൽ യഖീൻ വമിനർറിയാഇ ഇലൽ ഇഖ്ലാസ് വമിനർറഗ്ബതി ഇലൽ സുഹ്ദി വമിനൽ കിബ്രി ഇലൽ തവാളുഇ വമിനൽ അദാവതി ഇലൻ നസീഹതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു ഈ അഞ്ചു ഗുണം എന്താ? മിനശ്ശക്കി ഇലൽ യഖീൻ, സംശയത്തിൽ നിന്ന് നിങ്ങളെ യഖീനിലേക്ക്, ഉറപ്പിലേക്ക് ക്ഷണിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ആലിമീങ്ങൾ. വിശ്വാസം സംശയം, ഇസ്ലാം കാര്യം സംശയം. ഇപ്പൊ ഈ വിവാദ ബില്ലും അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളൊക്കെ വന്നപ്പോ ഖുർആനിന്റെ പരിഹാരം കാലിക ഇഷ്യൂസുമായി ബന്ധിപ്പിച്ചപ്പോ അതിപ്പോ വേണോ സമരങ്ങട്ട് ശക്തിയാക്ക, പള്ളിയിലെ മൊയ്ലേരാ വിളിച്ചു പറയേണ്ടത്, അതൊക്കെ ഇപ്പൊ പറഞ്ഞാ നടക്കുവോ? സമരത്തിനങ്ങട്ട് പ്രതിഷേധത്തിനിറങ്ങ, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ പരിഹാരം ഇവിടെ ഉണ്ട്. വിശ്വാസമില്ല, സംശയമാണ്, എന്താ ചെയ്യ? മിനശ്ശക്കി ഇലൽ യഖീൻ, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിലുള്ള സംശയം, ആ സംശയത്തിൽ നിന്ന് സമൂഹത്തെ യഖീനിലേക്ക്, ഉറപ്പുള്ള അചഞ്ചലമായ രൂഢമൂലമായ ഈമാനിലേക്ക് നയിക്കുന്ന അലിമീങ്ങൾ അവിടെ നിങ്ങൾ ചെന്നിരിക്കണം. ഒന്ന്, രണ്ട്, വമിനർറിയാഇ ഇലൽ ഇഖ്ലാസ്, കപട ഭക്തിയിൽ നിന്ന്, പ്രസിദ്ധി മോഹത്തിൽ നിന്ന്, ജനങ്ങളുടെ പ്രശംസ എന്ന ലക്ഷ്യത്തിൽ നിന്ന്, ഇലൽ ഇഖ്ലാസി, നിഷ്കളങ്കമായ ലക്ഷ്യത്തിലേക്ക്, ആത്മാർത്ഥതയിലേക്ക് നിങ്ങളെ നയിക്കുന്ന ആലിമീങ്ങൾ. മൂന്ന്, വമിനർ റഗ്ബതി ഇലൽ സുഹ്ദി, ഭൗതിക പ്രേമത്തിൽ നിന്ന് ദീനിനോടുള്ള താല്പര്യം, അള്ളാഹുവിനോടുള്ള താല്പര്യത്തിലേക്ക് നയിക്കുന്ന ആലിമ്. ഭൗതിക പ്രേമത്തിൽ നിന്ന് ദീനിനോടുള്ള താല്പര്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ആലിം. മൂന്ന്, നാല്, വമിനൽ കിബ്രി ഇല തവാളുഇ, ഈഗോ സ്വഭാവത്തിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, ജാഥകളിൽ നിന്ന്, വിനയത്തിലേക്കും താഴ്മയിലേക്കും നിങ്ങളെ ക്ഷണിക്കുന്ന, നയിക്കുന്ന ആലിം. അഞ്ച്, വമിനൽ അദാവതി ഇല നസീഹത്തി, ശത്രുതയിൽ നിന്ന്, വിഭാഗീയതയിൽ നിന്ന്, ഗ്രൂപ്പീസത്തിൽ നിന്ന്, ഇലൻ നസീഹത്തി, ഗുണകാംക്ഷയിലേക്ക്, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആലിം. ഇങ്ങനെ ഈ അഞ്ചു ഗുണമുള്ള ആലിം എവിടെ? അവിടെ പിടിച്ചോ. ഇന്നിപ്പോ എന്താ അവസ്ഥ? പണ്ഡിതനു തന്നെ സംശയമാണ്, പരക്ക സംശയ, തൗഹീദിന്റെ കാര്യത്തിലും സംശയ, പിന്നെപ്പൊ വേഷം കെട്ടിയിട്ട് മക്കളെ പോറ്റണ്ടേ, അരി മേടിക്കണ്ടേ, മുറുക്കാൻ കട നടത്തുന്ന ഒരു ലാഘവത്തോടെ മൊയ്ലേരി പണി അങ്ങനെ എടുക്കുക, ആലിമിന്റെ പണി എടുക്കുക, കുട്ടികളെ പട്ടിണി മാറ്റണ്ടേ, അതിനിപ്പൊ ചില അഡ്ജസ്റ്റ്മെന്റും ഫത്വയൊക്കെ ഒന്ന് ഒപ്പിച്ച് പറഞ്ഞിട്ടായാലും അങ്ങനെ പോകുന്ന ടീം സംശയ, ഉള്ളിൽ മുഴുവൻ സംശയ. പുള്ളിക്കാരൻ എന്നെ സംശയം തീർന്നിട്ടില്ല, പിന്നെ ഇങ്ങനെ മാലോകര സംശയം തീർക്കും അല്ലേ? പണ്ഡിതനു തന്നെ കപട ഭക്തിയാണ്, പത്താളെ മുന്നിൽ ഭക്തി വല്ലാതെ വരും, ഒറ്റക്ക് കരച്ചിൽ വരൂല, മുന്നിൽ ആളുടെ കണ്ണുനീരൊക്കെ അങ്ങോട്ട് വരും, കപടഭക്തി, ഒറ്റക്ക് കരച്ചിൽ വരണം. എന്നിട്ട് പിന്നെ സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ ജനസമക്ഷം കരയണലൊക്കെ കപടഭക്തിക്കാരാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, ഒറ്റക്ക് കരച്ചിൽ വരണ്ടേ, അതിനല്ലേ മാർക്ക്? അർശിന്റെ നിഴൽ
ഒരു തണലും നിഴലുമില്ലാത്ത മഹ്ശറയിലെ കൊടും താപത്തിൽ ഒരു ചാണകലെ സൂര്യൻ കത്തിജ്വലിക്കുമ്പോൾ അന്നൊരു തണലില്ല, അന്നൊരു നിഴലില്ല, ഇല്ലാല്ലു റബ്ബിന്റെ അർശിന്റെ നിഴലല്ലാത്ത നിഴല്. അതാർക്കാ? റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐനാഹു, ഒറ്റയ്ക്ക് ഇരുന്ന് റബ്ബിനെ ഓർത്ത് കരഞ്ഞവൻ. പത്താള മുന്നിൽ കരഞ്ഞവനല്ല. വിജനതയിൽ ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് റബ്ബുമായി സംവദിച്ച് പൊട്ടിക്കരയുന്നവൻ, കണ്ണുനീർ വാർക്കുന്നവൻ, അവനവിടെ സംരക്ഷണമുണ്ട്, തണലുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. പത്താള മുന്നിലല്ല, ഒരു അരമീറ്റർ നീളമുള്ള ഒരു തസ്ബീഹ് മാല. എന്നിട്ട് സ്റ്റേജിൽ വന്നിരുന്നിട്ട് മുന്നിലിരിക്കുന്നിട്ട് ആ മാല അങ്ങനെ നീട്ടിപ്പിടിക്കും. സ്റ്റേജിലേക്ക് വരുന്നെന്തിനാ? അവിടെ പറയുന്ന പ്രസംഗം കേൾക്കാനല്ലേ? അതല്ല അവിടുത്തെ ഇഖ്ലാസ്. അവിടെ ഒരു ഇടപാട് നടക്കുമ്പോ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഇഖ്ലാസ്. ചൊല്ലാനൊരു വേറെ നേരമുണ്ട്. ഇനി ചൊല്ലണമെങ്കിൽ ഇന്നിപ്പോ ചെയിൻ ഇറക്കിയിട്ടില്ല, മോതിരം, കൊച്ചു മോതിരം ആരും കാണൂലല്ലോ. അങ്ങനെ ചൊല്ലിക്കൂടെ, കണക്ക് അവിടെ കിട്ടുമല്ലോ. പണ്ടത്തെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് തസ്ബീമാല ഉപയോഗിച്ചിരുന്നത്. അത് ഇപ്പൊ ചില ആലിമ്യങ്ങളെ കണ്ട് കയ്യിൽ ആരും കാണാത്ത വിധത്തിൽ. ഇത് അങ്ങനല്ല, അരമീറ്റർ നീളം, എന്നിട്ട് മുന്നിലാണ് വന്നിരുന്ന് നീട്ടി ഇങ്ങനെ പിടിക്കന്നെ. കപട ഭക്തിയുടെ ലക്ഷണമാണത്. വമിനർ റിയായി ഇലൽ ഇഖ്ലാസ്, കപട ഭക്തിയിൽ നിന്ന് ആത്മാർത്ഥതയിലേക്ക്, നിഷ്കളങ്കതയിലേക്ക്, അല്ലാഹ് എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ആലിം. വമിനർ റഗ്ബത്തി ഇലൽ സുഹ്ദ്, പണ്ഡിതന്റെ തന്നെ ഭൗതിക പ്രേമാണ്. കുറച്ച് കനമുള്ള കെട്ട് കിട്ടിയാ ഫത്വ എങ്ങനെയും കൊടുക്കും. കനമുള്ള കെട്ടിന് വന്നാൽ ഫത്വ അങ്ങനെയും ഇങ്ങനെയും അങ്ങനെയും കൊങ്ങനെയും കൊടുക്കും. കനം വേണമെന്ന് മാത്രമാണ്. ഇതൊക്കെ ഇവിടെ നടപ്പിലുള്ളതാ കൂട്ടരെ. ഇത് ഉഗാണ്ടയിലെ കേസ് പറയല്ലേ, ഇത് എന്താ മൊയ്തേര് പറഞ്ഞു? അല്ല, ഇതൊക്കെ നമ്മളെ കേരളത്തിൽ തന്നെ നടക്കണതാ അല്ലേ. പണ്ഡിതന് തന്നെ ഭൗതിക പ്രേമമാണ്. എങ്ങനെ പിന്നെ ദീനിലേക്ക് ക്ഷണിക്കും അല്ലേ? ومن الكبر الى التواضع പണ്ഡിതൻ തന്നെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചവനാണ്. ومن العداوه الى النصيحه ശത്രുതയിൽ നിന്ന് ഗുണകാംക്ഷയിലേക്ക് നയിക്കുന്ന ആലിം എന്ന് പറയുമ്പോൾ പണ്ഡിതന്റെ പണി തന്നെ ഗുണകാംക്ഷ തകർക്കലാണ്, സതുദ്ദേശത്തിന് തുരങ്കം വെക്കലാണ്, വിഭാഗീയതയുണ്ടാക്കലാണ്, പള്ളിയിൽ ഭിന്നിപ്പുണ്ടാക്കലാണ്, പള്ളിക്കമ്മറ്റിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കലാണ്, മദ്രസയുടെ മധ്യത്തിൽ ചുമര് വെക്കലാണ്. ദീനിനെ തുണ്ടം തുണ്ടമായി ഛിന്ന ഭിന്നമാക്കാൻ നേതൃത്വം നൽകുന്ന പണ്ഡിതനാണ്. ഇയാൾ എത്ര വലിയ ശൈഖുനാണെങ്കിലും, എത്ര വലിയ വയല് പറയുന്ന ആളാണെങ്കിലും, എത്ര വലിയ അനുയായി വൃന്ദമുള്ള ആളാണെങ്കിലും, മുത്തു റസൂലുള്ള പറഞ്ഞു, ലാ തജ്ലിസു, അങ്ങോട്ട് പോകരുതേ, അപകടം ചെയ്യും. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടത് ഇഖ്ലാസിലേക്ക് നയിക്കുന്ന അങ്ങനത്തെ ആലിമാണ് ഇപ്പൊ ഇവിടെ വേണ്ടത്. സമരമൊക്കെ നടക്കണം, അതിന് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഇവിടെ, സാംസ്കാരിക രംഗത്തുള്ള നേതൃത്വമുണ്ട് ഇവിടെ, അവരതിന് അതിന്റെ റൂട്ടിലൂടെ അതിൽ പണ്ഡിതന്മാരും അണിചേരേണ്ടിടത്ത് അണിചേരും, തീർച്ചയായിട്ടും അനിവാര്യം തന്നെ. നമ്മുടെ മുഖ്യ അജണ്ട അതൊന്നുമല്ല, റബ്ബുമായിട്ട് ബന്ധപ്പെടലാണ്. എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ, ഈ പ്രതിസന്ധികളുടെ ഉടമസ്ഥനായ റബ്ബ്, ആ റബ്ബുമായി ബന്ധപ്പെടുക. പലരും ചോദിച്ചു, ഈ സി എ എ വിഷയം ഒരു രണ്ടു മൂന്ന് ആഴ്ചയല്ലേ പറഞ്ഞുള്ളൂ, മിക്ക പള്ളികളിലും അതന്നെ കണ്ടിന്യൂ ആയിട്ട് വരികയുള്ളോ? എന്റെ പണി ഈ വിഷയത്തെ ഖുർആനുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്, അതാണ് എന്റെ ഡ്യൂട്ടി. എനിക്കതേ ചെയ്യേണ്ടതുള്ളൂ. കാര്യങ്ങളുടെ മർമ്മവും കാതലും അവിടെയാണ് വിശുദ്ധ ഖുർആനിലൂടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തുക. അത് പുറത്തൊരു സാംസ്കാരിക നേതാവും പറഞ്ഞു തരൂല്ല, പുറത്തുനിന്നൊരു രാഷ്ട്രീയ നേതാവും അക്കാര്യത്തിലൊരു മെസ്സേജ് നിങ്ങൾക്ക് തരൂല. അത് പള്ളികളിൽ നിന്ന് ആലിമീങ്ങൾ തന്നെ തരണം. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇഖ്ലാസ് അതുണ്ടായാലേ പാണ്ഡിത്യത്തിനും പ്രസക്തിയുള്ളൂ, സൽക്കർമ്മത്തിനും പ്രസക്തിയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആലിമ് മാത്രല്ല, ഉദാരമതിയായ ഒരു ധർമ്മിഷ്ഠൻ തന്റെ സകല സമ്പാദ്യവും ദീനീ രംഗത്ത് വ്യയം ചെയ്ത് ദാനം ചെയ്ത ഒരു ധർമ്മിഷ്ഠനായ വ്യക്തി, അത് എന്തിനധികം ഒരു ഷഹീദ് വരെ നരകക്കുഴിയിലേക്ക് വീഴുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇഖ്ലാസിന്റെ അഭാവം കാരണം, ഇഖ്ലാസ് ഇല്ലാത്ത കാരണം പരാജയപ്പെട്ടു പോയ സംഭവം ഞാൻ അവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടല്ലോ. എന്നാൽ നിങ്ങൾ കേൾക്കൂ അതിന്റെ ഒരു മറുവശം. എന്താ മറുവശം? ഇഖ്ലാസ് ഉണ്ടോ? ഒരു കെലിമ മതി.
ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമയിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അത് മതി നമ്മൾ രക്ഷപ്പെടാൻ. മതി, ഇത് ചുമ്മാതാ, ചുമ്മാ പറയാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ദഖല അൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടക്കുക തന്നെ ചെയ്യും ഉറപ്പ്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ വ ഇൻ സനാ വ ഇൻ സറഖ, ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞ വ്യക്തി വ്യഭിചാരിയാണെങ്കിൽ മോഷ്ടാവാണെങ്കിലും സ്വർഗത്തിലെത്തുമോ? മുത്തുനബി പറഞ്ഞു, വ ഇൻ സനാ വ ഇൻ സറഖ, അവൻ വ്യഭിചരിച്ചവനാണെങ്കിലും അവൻ മോഷണം നടത്തിയവനാണെങ്കിലും സ്വർഗത്തിൽ പോവും. എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? അതേ, ആ കലിമയിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ആ കലിമ മാത്രം മതി നമുക്ക് രക്ഷപ്പെടാൻ. എത്ര തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എന്റെ വക ഒന്നും പറയൂല. പ്രമാണബദ്ധമായത് നമ്മുടെ രേഖകളിലുള്ളത് സംശയം, ഇത് പറഞ്ഞു വരുമ്പോ അത്രത്തോളം ഉണ്ടോ എന്ന് തോന്നിപ്പോവാണെങ്കിൽ വന്നോ കാണിച്ചു തരാം. ഹദീസ് ഖുർആൻ അല്ലാത്ത ഒന്നും നമ്മുടെ വിഷയമല്ല. قال رسول الله صلى الله عليه وسلم ان الله سيخلص رجلا من امتي يستخلص رجلا من امتي على رؤوس الخلائق يوم القيامه. ഒരു തെമ്മാടി രക്ഷപ്പെടുന്ന രംഗം നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ് ഹദീസിൽ കാണാം. ان الله തീർച്ചയായും അല്ലാഹു യസ്തഖലിസു റജുലം മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അലാ റുഊസിൽ ഖലായിഖി, ജനമഹാസാഗരത്തിനിടയിൽ നിന്ന് മാനവ മക്കളെല്ലാം സംഗമിക്കുന്ന മഹ്ശറയിൽ വെച്ചിട്ട്. യൗമൽ ഖിയാമ, അന്ത്യനാളിന്റെ ദിവസത്തില്. ഫയുൻശറു അലൈഹി തിസ്അതം വ തിസ്ഈന സിജില്ല, ആ വ്യക്തിയുടെ മുമ്പാകെ അള്ളാഹു സമർപ്പിക്കുന്ന കുറ്റപത്രങ്ങളുടെ എണ്ണം 99 കുറ്റപത്രമാണ്. തിസ്അതം വ തിസ്ഈന സിജില്ല, 99 ഭാരിച്ച ഫയലുകൾ ഉൾക്കൊള്ളുന്ന കുറ്റപത്രം. ഒരു കുറ്റവാളി, ആ കുറ്റവാളിക്ക് ഉള്ള ജഡ്ജ്മെന്റ് ശിക്ഷ വരുമ്പോ കുറ്റപത്രം വായിക്കുമല്ലോ. നമ്മുടെ ഇന്ത്യൻ കോടതിയിൽ തന്നെ കുറ്റപത്രം 1000 പേജ് 2000 പേജ് ഒക്കെ ഉണ്ടാവും അല്ലേ. മശറയിൽ വരുന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട ഈ മനുഷ്യന് മനുഷ്യന്റെ മുമ്പാകെ ഹാജരാക്കപ്പെടുന്ന കുറ്റപത്രത്തിന്റെ എണ്ണം 99, അത് ഓരോന്നും വലുതാണെന്നും ഹദീസിൽ കാണാം. അത് ഹാജരാക്കിയിട്ട് സുമ്മ യഖൂലുല്ലാഹ്, അല്ലാഹു ചോദിക്കും ഈ വ്യക്തിയോട്, 99 ഫയലുകൾ, വലിയ ഫയലുകൾ കുറ്റപത്രമായി മുന്നിൽ വെച്ചിട്ട് അല്ലാഹു ചോദിക്കും, ആ തുങ്കിറു മിൻ ഹാദാ ശൈആ, അല്ലേ ഗാദി, ഇതിൽ നിന്ന് എന്തെങ്കിലും നീ നിഷേധിക്കുന്നുണ്ടോ? ഇല്ലാത്ത വല്ലതും ഇതിൽ കേറ്റിയിരിക്കുന്നു എന്ന വാദം നിനക്കുണ്ടോ? ഫയഖൂലു ലാ യാ റബ്ബി, എന്റെ റബ്ബേ, എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ചെയ്ത കുറ്റങ്ങൾ അഖിലവും, ഞാൻ ചെയ്യാത്ത ഒന്നും ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല, എല്ലാം എനിക്ക് ഓർമ്മയുള്ള ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് ഇതിൽ നിന്ന് ഒന്നും തന്നെ ഞാൻ നിഷേധിക്കുന്നില്ല റബ്ബേ. ഫയഖൂലുല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത ചോദ്യം, അലലമക കതബതി അൽ ഹാഫിളൂൻ, നിന്റെ തിന്മകൾ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ ഞാൻ നിയോഗിച്ച കിറാമുൻ കാത്തിബീൻ എന്ന മലക്കുകൾ, ഹഫലത്തിന്റെ മലക്കുകൾ, അവർ ഇതിൽ വല്ലതും അനാവശ്യമായി കേറ്റിയിട്ടുണ്ട്, അവർ നിന്നോട് അപരാധം ചെയ്തിട്ടുണ്ട്, അനീതി കാണിച്ചിട്ടുണ്ട് എന്ന വാദം നിനക്കുണ്ടോ? അങ്ങനെയുണ്ടല്ലോ, FIR ചേർക്കുമ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെ, ഇതൊക്കെ ഇവിടെ നടക്കുമല്ലോ. ഇങ്ങനെ വല്ല പ്രശ്നം നിനക്കുണ്ടോ? ഇവർ രേഖപ്പെടുത്തി വെച്ചതിൽ വല്ല അക്രമവും നിന്നോട് കാണിച്ചിട്ടുണ്ടോ? ഫയഖൂലു, ഈ വ്യക്തി പറയും, ലാ യാ റബ്ബി, ഇതിലും എനിക്കൊന്നും പറയാനില്ല. അവര് ഒരക്ഷരം പോലും കൂട്ടി എഴുതിയിട്ടില്ല, കുറച്ചിട്ടില്ല. അപ്പൊ അല്ലാഹു ചോദിക്കും, അഫലക ഉദ്റുൻ, ഈ 99 കുറ്റപത്രമുണ്ടല്ലോ, ഓരോ കുറ്റപത്രവും വളരെ വലുതാണല്ലോ, അഫലക ഉദ്റുൻ, നിനക്ക് വല്ല ഉദ്റും ബോധിപ്പിക്കാനുണ്ടോ?
വല്ല കാരണവും ബോധിപ്പിക്കാനുണ്ടോ? ഈ കുറ്റകൃത്യം ഞാൻ ജഡ്ജ്മെന്റ് ഇടാൻ പോവാണ്, അതുകൊണ്ട് പ്രതിയായ നിനക്ക് എന്തെങ്കിലും പറയാണ്ടോ? അഫലക്ക ഉദുറുൻ, എന്തെങ്കിലും കാരണം ഈ കോടതി മുമ്പാകെ ബോധിപ്പിക്കാനുണ്ടോ എന്ന് പടച്ച തമ്പുരാൻ കോടതിയിൽ വെച്ച് ചോദിക്കുകയാണ്. ഫയഖൂലു, അപ്പോഴും ഈ മനുഷ്യൻ പറയും, ലാ യാ റബ്ബി, എന്ത് കാരണം പറയാൻ? ബോധമുണ്ടാകേണ്ട നേരത്ത് എനിക്ക് ബോധമുണ്ടായില്ല, ബോധം പറഞ്ഞു കൊടുക്കണെടുത്തോ, നേരം വൈകി എന്ന് പറഞ്ഞിട്ട് ഞാൻ കലാപുണ്ടാക്കി, അവിടെ പോയിരിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായില്ല, വല്ല നാടകമോ സിനിമ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ ഇഷ്ടം പോലെ പോയിരിക്കലുണ്ട്, ബോധമുണ്ടാക്കുന്ന സദസ്സിൽ ഞാൻ പോകാറുണ്ടായില്ല. അതുകൊണ്ട് ഇവിടെ ആ വക എഴുതറൊന്നും പറയാൻ പറ്റൂലല്ലോ റബ്ബേ. ലാ യാ റബ്ബി, എനിക്കൊരു എഴുതറും കാരണവും ബോധിപ്പിക്കാനില്ല. ഫയഖൂലുല്ലാ, അപ്പൊ അള്ളാഹു പറയും, ബല, ആയിക്കോട്ടെ, ആവട്ടെ. ഇന്നലക ഇന്ദനാ ഹസനാ വ ഇന്നഹു ലാ ളുൽമ അലൈക ലയൗം. കാര്യം എങ്ങനെയൊക്കെയാണ്? കുറ്റപത്രം 99 എണ്ണം ഉണ്ട്. നിനക്കാണ് ഈ കാരണം ബോധിപ്പിക്കാനില്ല, ഒരു വിട്ടുവീഴ്ചക്ക് വേണ്ട ഒരു വാദവും നിനക്ക് ഉന്നയിക്കാനില്ല, മനസ്സിലായി എന്നാ നീ കേട്ടോ. ഇന്നലക ഇന്ദനാ ഹസന, നിനക്ക് നമ്മുടെ പക്കൽ ഇന്നൊരു നന്മണ്ട്. ഈ ദിവസം നീ ആക്രമിക്കപ്പെടൂല, നീ രക്ഷപ്പെടാൻ പോവാണ്. ആരോട്? ആരോട്? 99 കുറ്റപത്രം ഹാജരാക്കപ്പെട്ട കുറ്റവാളിയോട് അള്ളാഹ് പറയാണ്, ഈ ദിവസം നിനക്ക് ഉപദ്രവം ഏൽക്കൂല, നമ്മുടെ പക്കലിൽ നിന്നൊരു ഹസനത്തൊരു ഗുണം നിനക്ക് വരികയാണ്. ഇതും പറഞ്ഞ് ഒരു കൊച്ചു കുറിപ്പങ്ങ എടുക്കപ്പെടുകയാണ്, ഉയർത്തപ്പെടുകയാണ്, ഒരു ചെറിയ കുറിപ്പ് അതവിടെ ഉയർത്തപ്പെടുകയാണ്. നോക്കുമ്പോ ആ കുറിപ്പിലുള്ളത് അത്രേയുള്ളൂ, ആ കുറിപ്പിൽ അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ആ കുറിപ്പ് അവിടെ എടുത്തുയർത്തപ്പെടും. എന്നിട്ട് പറയും, കണ്ടില്ലേ, ഇതാണ് ഇന്നത്തെ ഹസനത്ത്, ഇതുകൊണ്ടാണ് നീ രക്ഷപ്പെടാൻ പോകുന്നത് എന്ന് റബ്ബ് പറയുമ്പോ ഫയഖൂലു, ഈ സാധുവായ അടിമ പറയുന്ന മറുപടി നബി തങ്ങൾ തുടർന്ന് പറയുന്നുണ്ട്, മാ ഹാദിഹി സിജില്ലാത്, മാ ഹാലു ഹാദിഹി സിജില്ലാത്, മാ ഹാദിഹിൽ ബിതാഖാ. പടച്ച റബ്ബേ, 99 കുറ്റപത്രങ്ങളുടെ ഫയലാണ് അപ്പുറത്ത്, അതിനോടുകൂടെ ഈ കുറിപ്പുകൊണ്ട് എങ്ങനെ നേടും റബ്ബേ, എങ്ങനെ ഞാൻ രക്ഷപ്പെടും എന്റെ തമ്പുരാനെ എന്ന് ചോദിക്കുമ്പോ, ഇന്നക്കലാ തുലമോ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, നീ ഒന്ന് അടങ്ങ്, ഇന്ന് നീ ബുദ്ധിമുട്ടൂല, ഇന്ന് നീ ആക്രമിക്കപ്പെടില്ല, ഇന്ന് നീ ശിക്ഷിക്കപ്പെടില്ല, ഒന്നടങ്ങ് എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ സംഭവിക്കുന്നത്? ഫത്തൂലഉ സിജില്ലാതിൻ ഫീ കഫത്തിൻ വൽ ബിതാഖത്തു ഫീ കഫത്തിൻ. അവിടെ നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ ഈ 99 കുറ്റത്തിന്റെ ഫയൽ, കുറ്റപത്രം ഒരു തട്ടിലങ്ങ് വെച്ചിട്ട് വൽ ബിതാഖത്തു ഫീ കഫത്തിൻ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമ മറ്റേ തട്ടിലും ഇടുമ്പോൾ ഫസഖുലത്തിൽ ബിതാഖ, ആ കുറിപ്പങ്ങ് താഴേക്ക് തൂങ്ങിപ്പോകും, അവനങ്ങ് രക്ഷപ്പെടും. എന്തുകൊണ്ട്? അവന്റെ തൗഹീദിൽ കളങ്കമുണ്ടായിരുന്നില്ല, അവന്റെ തൗഹീദിൽ കലർപ്പുണ്ടായിരുന്നില്ല, അവൻ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന പരമയാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കുകയും അറിയേണ്ട വിധം അതറിയുകയും ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊള്ളുകയും ആ സത്യസാക്ഷ്യം സത്യസന്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്ത വ്യക്തിയായതിനാൽ അതിന് മുൻതൂക്കം കിട്ടുകയും അവൻ രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ, എന്താ ഇവിടെ നടന്നത്? ഒരു കെലിമയിലെ ഇഖ്ലാസ്. ഇതൊന്നും പർവ്വതീകരിച്ച് പറയല്ല, ഇതൊന്നും ആലങ്കാരികമായി പറ, ഇതൊക്കെ പരമസത്യമാണ്, 100% കാതലായ വശമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇഖ്ലാസ് ഉണ്ടോ? കുറേ വേണ്ട, ഒരു നിസാരമായ കർമ്മം മതി, അത് മതിയാകും നമുക്ക് സ്വർഗം കിട്ടാൻ, അള്ളാന്റെ പൊരുത്തം കിട്ടാൻ. നബി തങ്ങൾ പറഞ്ഞൊരു ഉദാഹരണം ഇമാം ബുഖാരി റഹിമഹുല്ലാ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ചെറിയ കർമ്മം എന്ന് പറഞ്ഞാല് വഴിയിൽ നിന്നൊരു കല്ലെടുത്ത് മാറ്റിയാ മതി, ഒരു മുള്ള് മാറ്റിയാ മതി. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ബൈനമാ റജുലുൻ യംശീ ബിഫരീഖ്, ഒരാൾ, നിങ്ങളിൽപ്പെട്ട ഒരാൾ, ഒരു മനുഷ്യൻ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ
വജദ ഹുസ്ന ശൗഖിൻ, ഒരു മരക്കമ്പ് കണ്ടു, ആ മരക്കമ്പിൽ മുള്ളുകളുണ്ട്. അലത്തൊരീഖ്, ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിലാണ് ആ മുള്ളു കിടക്കുന്നത്. മുള്ളുള്ള ആ മരക്കമ്പ് കണ്ട മനുഷ്യൻ ഫഅഖറഹു, ആ വഴിയിൽ നിന്നത് എടുത്തു മാറ്റി. ആ ഒറ്റ കാരണത്താൽ ഫശകറല്ലാഹു ലഹു വഗഫറ ലഹു, അല്ലാഹു പ്രത്യുപകാരമായിട്ട്. എന്തിനുള്ള പ്രത്യുപകാരം? അള്ളാന്റെ ശുക്ർ, അള്ളാന്റെ നന്ദി. അള്ളാ ഏതിനുള്ള നന്ദി? ഈ ഒരു ഹസനത്ത് ചെയ്തതിനുള്ള പ്രത്യുപകാരമായി ഫഗഫറ ലഹു, അവന്റെ പാപം പുറത്തു കൊടുത്തു. ഇതിപ്പോ ഒന്ന് ചെയ്യണില്ലേ? ഗാന്ധി ജയന്തി ദിവസത്തില് ആശുപത്രി പരിസരം, കുളം, റോഡ്, കനാല്, തോട് എല്ലാം ക്ലീൻ ആക്കും. ഇത്തരം പ്രവൃത്തിയൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. പക്ഷെ ആ പ്രവൃത്തി നടത്തുന്നതിന്റെ ഒന്നര മാസം മുമ്പ് തുടങ്ങും ഫ്ലക്സ് അടിച്ച് പരസ്യപ്പെടുത്തല്. 50 രൂപ സേവനത്തിന് 500 രൂപ ഫ്ലക്സ് പരസ്യം, ഒക്കെ പ്രശംസ പ്രസിദ്ധി. അതിനപ്പുറത്തൊരു ഇഖ്ലാസുമില്ല, ഒരു കാര്യം ഉണ്ടാവില്ല, വേസ്റ്റാണ്. ഈ മുള്ളെടുത്ത് മാറ്റിയപ്പോ ഒരു കുട്ടി അവിടെ കാണാനില്ല. എന്റെ അല്ലാ, നിന്റെ അടിമകൾ നടന്നു പോകുമ്പോ അവരുടെ കാലിൽ കൊണ്ട് വേദനയായാൽ പടച്ചവനെ ബിസ്മില്ല എടുത്തു മാറ്റി. ആ ഒരൊറ്റ കർമ്മത്തിന് ഇഖ്ലാസ് ഉള്ളത് കൊണ്ട് ഫഗഫറ ലഹു, അല്ലാഹു അവന്റെ പാപം അഖിലവും പുറത്തു കൊടുത്തു. ബഡായി അല്ല, ലഈഫായ ഹദീസ് അല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു ഹദീസ്, ഒരു ചരിത്രം? സാധാരണ വഴുതലൊക്കെ ഉസ്താദുമാർ പലാവർത്തി പറഞ്ഞ് നിങ്ങൾ കേട്ടത്, ഇസ്രായേലിലെ ഒരു വ്യഭിചാരിണി പെണ്ണ് സ്വർഗത്തിൽ പോയതിന് എന്താ ആ പെണ്ണ് ചെയ്തത്? എന്താണ് ആ പെണ്ണ് ചെയ്തത്? ഒരു നായക്ക്, ദാഹിച്ച നായക്ക് വെള്ളം കൊടുത്തു. വഴുത് കേട്ടിട്ടില്ലേ നിങ്ങൾ? സത്യത്തിൽ അതിന്റെ ഗുട്ടൻസ് എന്താ? എന്ത് തെമ്മാടിത്തരം ചെയ്താലും മേനകാ ഗാന്ധി അയാൾ സ്വർഗത്തിൽ പോകാൻ പറ്റുന്നതിന് അർത്ഥം ഉണ്ടോ? ഉണ്ടോ? അല്ലേ? എന്ത് തോന്നിയാസം ചെയ്താലും, എന്ത് തെറ്റ് ചെയ്താലും ഒരു പട്ടിക്ക് കുറച്ച് വെള്ളം കൊടുത്ത് ഭക്ഷണം കൊടുത്താൽ സ്വർഗത്ത് പോകാൻ പറ്റുന്നാണോ അതിനർത്ഥം? ഇമാം ബുഖാരി ആ ഹദീസ് ഇങ്ങനെയാണ് പറയുന്നത്, ഉഫിറ ലിംറഅത്തിൻ മൂമിസത്തിൻ, ഒരു വ്യഭിചാരി പെണ്ണിന് അവളുടെ പാപം പൊറുക്കപ്പെട്ടു, അല്ല പുറത്തു കൊടുത്തു. എന്തേ മറത്ത് ബി കൽബിൻ യൽഹസു, മരിക്കാൻ ദാഹം കൊണ്ട് മരിക്കാനായ ഒരു നായ നാക്ക് നീട്ടി പ്രയാസപ്പെട്ട് വിഷണ്ണ വളരെ പരവശനായി നിൽക്കുന്ന രംഗം അവൾ കണ്ടു. ആ നായയുടെ സമീപത്ത് കൂടെ അവൾ നടന്നു പോവാ. എവിടുന്ന അവള് വരുന്നത്? അവള് ശരീരം വിൽപ്പന നടത്തിയിട്ട് വരികയാണ്, വ്യഭിചാര തൊഴിൽ ചെയ്തിട്ട് വരികയാണ്. ഈ വരുന്ന വരവിലാണ് ഈ കാഴ്ച കണ്ടത്. നബി തങ്ങൾ പറഞ്ഞു, ഫഖലഅത് ഖുഫഹ, അവളുടെ ഷൂ കാലുറ അവൾ ഊരി. അവളുടെ വസ്ത്രം അവൾ ഊരി. നേരത്തെ അവൾ വസ്ത്രം ഊരിയത് ശരീരം മറ്റൊരാൾക്ക് കാഴ്ചവെച്ച് പൈസ മേടിക്കാനായിരുന്നു. ഇപ്പോൾ അവൾ വസ്ത്രം ഊരി. എന്നിട്ട് ആ കാലുറ വസ്ത്രത്തിൽ കെട്ടി തൊട്ടടുത്തുള്ള കിണറിലേക്ക് ഇറക്കി. ഫഅറുവത്തിൽ കൽബം ഇറാറ, ആ നായക്ക് വേണ്ട വെള്ളം കൊടുത്തു. ഫഗഫറല്ലാഹു ലഹ, അല്ലാഹു അവൾക്ക് പുറത്തു കൊടുത്തു. എന്താ കാരണം? ഇഖ്ലാസ് ഉണ്ടായിരുന്നു, ഇവൾക്ക് നല്ലൊരു മനസ്സുണ്ടായിരുന്നു. ഹദീസ് വിശദീകരിക്കുന്ന ഇമാമിങ്ങൾ പറഞ്ഞു, ഇവൾക്ക് നല്ലൊരു മനസ്സുണ്ടായിരുന്നു. ഈ തോന്നിയാസം ഇവൾ ചെയ്യുമ്പോഴും, റബ്ബേ എന്റെ ജീവിത സാഹചര്യം എന്നെ ഈ വൃത്തികെട്ടവളാക്കി തീർത്തു അല്ലാ. ഉള്ളിലൊരു തേങ്ങലുണ്ടായിരുന്നു, നല്ലൊരു മനസ്സവൾക്കുണ്ടായിരുന്നു. ആ മനസ്സോടെ നിഷ്കളങ്കമായ ഈ ഒരു ജന്തുവിന് വെള്ളം കൊടുത്ത ആ ജന്തുവിനെ രക്ഷിക്കലോടുകൂടെ, അള്ളാഹു കാണുന്നതോടുകൂടെ അള്ളാഹു അത് കബൂലാക്കുകയും ആ കാരണത്താൽ, ഏത് കാരണത്താൽ? നായക്ക് വെള്ളം കൊടുത്ത കാരണല്ല, അവളെ മനസ്സിന്റെ ഇഖ്ലാസ് വിശുദ്ധി, ആ വിശുദ്ധി കാരണത്താൽ അവൾ രക്ഷപ്പെടുകയും ചെയ്തു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിത സാഹചര്യം എത്ര മോശമാകട്ടെ, ഒരു കാഫിറാകട്ടെ, ഒരു മുനാഫിക്കാകട്ടെ, ഒരു കൊടും തെമ്മാടിയാകട്ടെ, രക്ഷക്കുള്ള ഏകമാർഗം, ഏകവഴി ഇഖ്ലാസ് മാത്രം. ഇതില്ലേ നിങ്ങൾ കുടുങ്ങി. നിങ്ങൾ എത്ര സിഎക്കെതിരെ സമരമുറ നടത്തിയിട്ടും എത്ര പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടും കാര്യമില്ല. ദുന്യാവിലും നിങ്ങൾ കുടുങ്ങും, ആഖിറത്തിലും കുടുങ്ങും. ഏത് മോശപ്പെട്ട വ്യക്തിയാണെങ്കിലും രക്ഷപ്പെടാനുള്ള ഒറ്റമൂലിയാണ്, ഒരൊറ്റ മാർഗമാണ് അൽ ഇഖ്ലാസ്. മുനാഫിക്ക് എന്ന് പറഞ്ഞ ആരാ? കൊടും ചതിയനായ കള്ളക്കാഫിറ.
കാഫിർ പല ടൈപ്പാണ്, സത്യനിഷേധി പല റേഞ്ചാണ്. അതിൽ ഏറ്റവും മോശപ്പെട്ട കൊടും ചടിയനായ കള്ളക്കാഫിർ ആരാണ്? മുനാഫിഖാണ്, കവട വിശ്വാസിയാണ്. ഇവന്റെ കേസ് പറയുന്നിടത്ത് പോലും അള്ളാഹു ഇഖ്ലാസ് എന്ന കവാടത്തിലൂടെ രക്ഷപ്പെടാനുള്ള ഓപ്ഷൻ വെച്ചുകൊണ്ടാണ് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത്. മുനാഫിഖിന് പോലും ഒരു വേള തോന്നി, ഞാൻ ഈ രണ്ടു മുഖം കൊണ്ട് നടന്ന് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ അവിടെ നിന്നുള്ള കാര്യം കിട്ടാൻ വേണ്ടി അവിടെ കൂടിയിട്ട് ഓപ്പോസിറ്റ് ആരെങ്കിലും നിരീശ്വരവാദി പ്രസ്ഥാനം ഉണ്ടെങ്കിലും ഇടപാട് നടത്തുമ്പോൾ അവരെ കൂടെ കൂടി അവിടെ ഇവിടെ ഒക്കെ പാടെ കൂടി ഇത് മോശമാണല്ലോ, ഇത് നിഫാഖാണല്ലോ, കാപട്ടിയാണല്ലോ, ഒന്ന് നന്നാകണമല്ലോ എന്ന് തോന്നിയാൽ മാർഗം ഇഖ്ലാസിലൂടെ. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ, തീർച്ചയായിട്ടും കപട വിശ്വാസികൾ നരകത്തിന്റെ അടിയിലത്തെ തട്ടിലാണ്. നരകത്തിന്റെ അടിയിലത്തെ തട്ടിലാണ് കാഠിന്യമേറിയ ശിക്ഷയുള്ളത്, അവിടെയാണ് അവര്. വലന്തജിദലഹും നസീറാ, നബിയെ അവരെ രക്ഷപ്പെടുത്താൻ ഒരു സഹായിയും ഉണ്ടാവൂല, ഒരു സഹായിക്കും അവരെ രക്ഷപ്പെടുത്താൻ പറ്റൂല. തെമ്മാടികൾക്ക് അവിടെ ശഫായത്തിന് വകുപ്പുണ്ട്, റെക്കമെന്റ് കിട്ടും പരലോകത്ത്, നബിമാരുടെ ശഫായത്തുണ്ട്, ഉലമാഇന്റെ ഔലിയാക്കളെ കുടുംബത്തിലെ സ്വാലിഹീങ്ങളുടെ ശഫായത്തുണ്ട്, ഇതൊന്നും മുനാഫിഖിന് കിട്ടൂല. വലൻ തജിദലഹും നസീറാ, ഒരു സഹായിയും കവട വിശ്വാസിക്കുണ്ടാവൂല. എന്നാൽ ഇല്ലല്ലദീന താബു വഅസ്ലഹു വഅതസമു ബില്ലാഹ് وَأَخْلَصُوا دِينَهُمْ لِلَّهِ فَأُولَئِكَ مَعَ الْمُؤْمِنِينَ. ഈ കള്ള കാഫിറുകളായ കുടുംചതിയന്മാരായ കാഫിറുകളായ മുനാഫിക്കുകൾ, അവർക്ക് ഖേദം വന്നാൽ, അവർക്ക് ഖേദം വന്നാൽ, തൗബയുണ്ടായാൽ, വഅസ്ലഹു അവരുടെ നിലപാട് നന്നാക്കിയാൽ, വഅതസമു ബില്ലാഹ് അല്ലാഹുവിനെ അവർ മുറുകെ പിടിച്ചാൽ, വഅഖ്ലസു ദീനഹും ലില്ലാഹ് അവരുടെ നന്മകൾ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം സമർപ്പിച്ചാൽ, അതേ ഇഖ്ലാസ് അവർ മുറുകെ പിടിച്ചാൽ, ഫഉലാഇക മഅൽ മുഅ്മിനീൻ, ടീമിന് മുഅ്മിനീങ്ങളുടെ കൂടെ കൂടാൻ കഴിയും, അവർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റും. അതുകൊണ്ട് ഏതാൾക്കും ഏതവനും രക്ഷപ്പെടാനുള്ള മാർഗം ഇഖ്ലാസ് മാത്രമാണ്. ദുനിയാവിലും ഈ പ്രതിസന്ധിയൊക്കെ നടക്കുമ്പോ ഏതൊരാൾക്ക് ഇഖ്ലാസ് ഉണ്ടോ അവൻ പേടിക്കൂല, അവൻ ബേജാറാകൂല. അടക്കി പേടിപ്പിക്കുന്ന പണിയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത്. ആലിമീങ്ങളും പേടിപ്പിക്കുകയാണ്, സി എ എ പറഞ്ഞിട്ട്, എൻ ആർ സി പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ്, എൻ പി ആർ പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ്. ആലിമീങ്ങളെ ദൗത്യം പേടിപ്പിക്കലല്ല, പേടി ഒഴിവാക്കി കൊടുക്കലാണ്. ഈമാനും യഖീനും പരിചയപ്പെടുത്തിയിട്ട് പേടിയിൽ നിന്ന് ഒഴിവാക്കലാണ് ആവശ്യം. ഞാനിത് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ മൊയ്തീര് പറയുന്ന അത്ര റാഹത്താവണില്ല, ആ യു പിയിലെ വെടിവെപ്പ് ഇന്നലെ ഉണ്ടായ ആ വെടിവെപ്പൊക്കെ ഒന്ന് പറഞ്ഞൂടെ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പേടിപ്പിക്കന്നെ പരമാവധി ഭീതി ജനിപ്പിക്കുക. എന്തിനത്? എന്തിനാ ഈ ഭീതി? നമുക്കത് പറ്റുമോ? നമ്മൾ മുഅ്മിനീങ്ങളല്ലേ? മുഅ്മിനീങ്ങൾക്ക് ഭീതി ഉണ്ടാവൂലെന്നാ? അബൂജഹിലിനെയും ഉത്ബത്തിനെയും ശൈബത്തിനെയും ബദറിലേക്ക് വന്ന ഓപ്പോസിറ്റ് കക്ഷികളെ നിങ്ങൾ പേടിക്കരുതേ. വഹാഫൂനി, നിങ്ങൾ എന്നെ മാത്രം പേടിച്ചാൽ മതി. ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ എന്നെ പേടിച്ചാൽ മതി, അവരെ പേടിക്കണ്ട. നിങ്ങൾ മുനാഫിക്കുകളാണോ? പേടിക്കേണ്ടി വരും. നിങ്ങൾ വിശ്വാസത്തിൽ ഫോൾട്ട് ഉള്ള ആൾക്കാരാണോ? നിങ്ങൾ കാഫിറുകളാണോ? പേടിക്കേണ്ടി വരും. അമിത്ഷാനെ പേടിക്കേണ്ടി വരും, മോദിയെ പേടിക്കേണ്ടി വരും. ആർക്ക്? ഈമാനില്ലാത്തവർക്ക് പേടിക്കേണ്ടി വരും. ഈമാനുള്ളവർക്ക് പേടിക്കണ്ട. അല്ല പറഞ്ഞതാ, നിങ്ങൾക്ക് പേടിയുണ്ടോ? ഈമാൻ എന്തായി എന്നൊന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് പേടിയില്ലേ? അൽഹംദുലില്ല, ഈമാൻ ക്ലിയർ ആണെന്ന് മനസ്സിലാക്കണം. ഞാൻ ഖുർആൻ കൊണ്ടാ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓഫീസിലെ സർക്കുലർ അല്ലത്, ബദറിലേക്ക് വന്ന മുഅ്മിനീങ്ങളെ പിന്തിരിപ്പിക്കാനും അവരെ ധൈര്യം ചോർത്തിക്കളയാനും അവരുടെ സമരവീര്യം കെടുത്തിക്കളയാൻ വേണ്ടിയും പിശാജ് അടക്കമുള്ള കുതന്ത്രവാദികൾ വന്നു, ഇബ്ലീസും വന്നു, എല്ലാരും വന്നു. ആ സമയത്ത് മുഅ്മിനീങ്ങൾക്ക് മനുഷ്യ സഹജമായിട്ട് ചെറിയൊരു ഇളക്കം അങ്ങനെ വരാൻ തുടങ്ങിയപ്പോ അല്ലാഹ് ഇറക്കി കൊടുത്ത ആയത്താണത്. ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ ഞാൻ പറഞ്ഞ പണിയെടുത്താൽ മതി, അവരെയൊന്നും പേടിക്കാൻ നിൽക്കണ്ട.
അവരൊന്നും പേടിക്കാൻ നിൽക്കണ്ട, വഹാഫുനി എന്നെ മാത്രം പഠിച്ചാൽ മതി, ഇൻകുന്തും മുഅ്മിനീൻ, മുഅ്മിനീങ്ങളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ വർത്താനല്ല. പള്ളിയിൽ വന്ന മുനാഫിക്കാണെങ്കിൽ നിന്നോട് വർത്താനല്ല, നീ എന്താ ചായിക്കോ, നിനക്ക് നരകത്തിന്റെ അടിത്തട്ടാണ്. രക്ഷപ്പെടാനുള്ള മാർഗം ഇഖ്ലാസാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഇഖ്ലാസിന്റെ വക്താക്കളായി നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ.